പിണറായി സർക്കാർ അധികാരത്തിൽ കയറിയതിനു ശേഷം ഒട്ടനവധി നേട്ടങ്ങളാണ് സംസ്ഥാനം കൈവരിച്ചത്. കഴിഞ്ഞ ദിവസം ആരോഗ്യ മേഖലയുടെ പുരോഗതിയെക്കുറിച്ച് പ്രശംസിച്ചും വിദഗ്ധർ രംഗത്ത് വന്നിരുന്നു. സഹകരണ സ്പർശമേൽക്കാത്ത മേഖലകൾ സംസ്ഥാനത്തില്ലെന്ന് തന്നെ പറയണമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. സഹകരണ മേഖലയിൽ കേരളം മാതൃകയാണെന്നും കേരളത്തിന്റെ സഹകരണ മേഖലയെ തകർക്കാൻ ദേശീയ തലത്തിൽ നീക്കം നടത്തുന്നുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാന സഹകരണ യൂണിയൻ സംഘടിപ്പിച്ച സഹകരണ സംരക്ഷണ മഹാസംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ഏറെ വിപുലമാണ് കേരളത്തിലെ സഹകരണ മേഖല. ഈ സഹകരണ രംഗം ഇത്തരത്തിൽ കരുത്താർജിക്കുന്നതിനെ ശക്തിപ്പെടുത്തുന്നതിനും ഗവൺമെന്റുകൾ നല്ല പിന്തുണ നൽകുന്നുണ്ട്. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ സഹകരണ മേഖലയ്ക്ക് വലിയ പ്രാമുഖ്യമാണ് ഇന്ത്യ ഗവൺമെന്റ് നൽകിയിരുന്നത്. ആഗോളവൽക്കരണ നയം അംഗീകരിച്ചതോടെയാണ് ഇതിനു മാറ്റം വരുന്നത്. നയം സഹകരണ മേഖലയെ പലതരത്തിൽ ബാധിച്ചു. നയത്തിനു ശേഷം വന്ന കമ്മീഷനുകൾ പലതും മേഖലയ്ക്ക് നാശം വിതയ്ക്കുന്ന തരത്തിലുള്ള നിർദ്ദേശങ്ങളാണ് സമർപ്പിച്ചത്. ഈ ഒരു ഘട്ടത്തിലും കേരളം അതിൻ്റെതായ തനിമ നിലനിർത്തിയാണ് പോകുന്നത്. സംസ്ഥാനത്തെ സഹകാരികൾ അഖിലേന്ത്യാ തലത്തിൽ മേഖലയ്ക്ക് നാശം വരുത്തുന്ന തരത്തിലുള്ള നിർദ്ദേശങ്ങൾ കമ്മീഷനുകൾ മുന്നോട്ട് വെച്ചാൽ അതിനെ തുറന്നു കാട്ടാനും എതിർക്കാനും ഒറ്റക്കെട്ടായി നിൽക്കാറുണ്ട്. സഹകാരികളുടെ മാത്രമല്ല മാറി മാറി അധികാരത്തിൽ വരുന്ന സർക്കാരുകളും ഇതേ നിലപാട് തന്നെയാണ് സ്വീകരിച്ചു പോരുന്നത്. സഹകരണ മേഖലയ്ക്കെതിരെയുള്ള എല്ലാ നിർദ്ദേശങ്ങളെയും ശക്തമായി എതിർക്കുന്ന സമീപനമാണ് കേരളത്തിലെ ഗവൺമെന്റുകൾ സ്വീകരിച്ചു വരുന്നത്. ഇതാണ് കേരളത്തിലെ സഹകരണ മേഖലയുടെ പ്രത്യേകത. സഹകരണ മേഖലയെ തകർക്കാനുള്ള നീക്കങ്ങൾ ഇപ്പോഴും ശക്തമായി നടക്കുന്നുണ്ട്. നോട്ട് നിരോധനത്തിന്റെ അവസരത്തിലാണ് ഇത് ഏറെ വ്യാപകമായി നടന്നത്. ഒറ്റക്കെട്ടായിട്ടാണ് ഇതിനെയും കേരളം ചെറുത്തത്. ഇനിയും ഇത് തന്നെ തുടരുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.